ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു കൂൾഫിറ്റ്സ്. കൂൾഫിറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സാധാരണ നമ്മൾ കുർത്തി കളക്ഷൻസ് ആണല്ലോ കൊണ്ടുവരാറ്. അപ്പൊ കുറച്ച് പേര് ചോദിക്കുന്നു ഷാളും ബോട്ടും ഉള്ള ഒരു 3-piece സെറ്റ് കൊണ്ടുവരാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനങ്ങനെ അത് ചെയ്തിട്ടില്ല ഇതുവരെയ്ക്കും. അപ്പൊ ഞാൻ അപ്പൊ അവരോട് കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഞാൻ കാണിക്കുന്നത് കുറച്ച് 3-piece സെറ്റുകളാണ് കേട്ടോ. ബോട്ടവും ഷാളും ഉൾപ്പെടുന്ന സെറ്റ് വൈസ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കാണിക്കുന്നത്. എല്ലാം ഞാൻ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്സേ കൊണ്ടുവന്നിട്ടുള്ളൂ. നിങ്ങളുടെ എൻക്വയറിയും അതനുസരിച്ച് നമുക്ക് കൂടുതൽ കൊണ്ടുവരാൻ ശ്രമിക്കാം. നിങ്ങൾ പറയുന്ന അഭിപ്രായങ്ങൾക്കനുസരിച്ചാണ് ഞാൻ പല കാര്യങ്ങളും അങ്ങനെ ചെയ്യുന്നത്. കാരണം നമ്മുടെ കസ്റ്റമേഴ്സ് എന്താണ് ആവശ്യപ്പെടുന്നത് ആ രീതിയിൽ കൊണ്ടുവന്നാലല്ലേ നമുക്കും കാര്യമുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ ഇൻട്രോ ഒന്നുമില്ല, ഞാൻ നേരെ വീഡിയോയിലേക്ക് കടക്കുകയാണ്. ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഫസ്റ്റ് ഐറ്റം ആണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത്. ഇതാണ്ടോ, ഇത് ടോപ്പ് അജ്രക്കിന്റെ പ്രിന്റാണ് വരുന്നത്. ഇതിന്റെ ബോട്ടം ഉണ്ടോ, സിക്സാഗിൽ വരുന്ന ബോട്ടം ആണ്. അതേമാതിരി ഷാള് ഇതാ, നല്ല വീതി ഉണ്ട് കേട്ടോ ഷാളിന്. ഞാനങ്ങനെ സാധാരണ ഷാൾ വെയർ ചെയ്യുന്നൊരു ടൈപ്പ് ആളല്ല, എനിക്കതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഭയങ്കര പാടാണ്. ഇതാ, ഇതിന് അത്യാവശ്യം നല്ല വീതി ഉണ്ട്. ഞാൻ ഷാള് കാണിക്കാവേ. ഇപ്പൊ നല്ല വീതി ഉണ്ട് ഷാളിന്. ഇങ്ങനെ വിടർത്തിയിട്ടിട്ട് കൈൻ്റെ അവിടുന്ന് പിന്നെയും കുറെ താഴോട്ട് എടുക്കണല്ലേ. ഇങ്ങനെ ചുറ്റി ചുറ്റിയാലാണ് നമുക്ക് അത്യാവശ്യം ഇത് കിട്ടുള്ളൂ. ഇതൊരു ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് കേട്ടോ. ബ്ലൂ ഷെയ്ഡിൽ അജ്രക്കിന്റെ പ്രിന്റ് കൊടുത്തിട്ട് ഷാളിങ്ങനെ മെറൂണും ബ്ലൂവും കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് വരുന്നതാണ്. മെറൂണിൽ ചെറിയ ചെറിയ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട്. ബ്ലൂ കളർ പ്ലെയിനാണ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ, സോഫ്റ്റ് ബോട്ടണാണ്. നമുക്കിങ്ങനെ മേത്തിങ്ങനെ ഒട്ടിയെടുക്കണം, നമുക്ക് ഈസി ആയിട്ട് വെയർ ചെയ്യാനൊക്കെ പറ്റുന്നത്. നമുക്ക് ഇട്ടിട്ടെടുത്ത് കിടക്കുന്ന ഒരു ടൈപ്പ് ഷാളാണ്. കോട്ടൺ യൂസ് ചെയ്യുന്നവർക്കറിയായിരിക്കും. അപ്പൊ അത് ചില ഷാളുകളുണ്ടല്ലോ ഒരു അനുസരണ ഇല്ലാത്ത പോലെ, ഇങ്ങനെ ഇട്ടാലും കിടക്കൂല, ഇങ്ങനെ ഇട്ടാലും കിടക്കൂല എന്നൊരു ടൈപ്പ്. ഇതങ്ങനെയല്ല, നല്ല ഡീസെന്റ് ആയിട്ടുള്ളൊരു ഷാളാണ്. ഇട്ടത് ഇപ്പൊ ഞാനത് കുത്തിയിട്ടൊന്നുമില്ല, അതങ്ങനെ അവിടെ കിടക്കുന്നുണ്ട് ഈസി ആയിട്ട്. ഓക്കെ, ഞാനിതിന്റെ ഒരു ക്ലോസ് റിവ്യൂ കാണിച്ചു തരാവേ. ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ പ്രിന്റ്. ദാ ഇവിടെ ഇങ്ങനെ മൂന്ന് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്യാനൊന്നും പറ്റില്ല, വെറുതെ ഇങ്ങനെ ഒരു ഡിസൈനിൽ കൊടുത്തേക്കുന്നതാണ് കേട്ടോ. ഇങ്ങനെ മൂന്ന് ഇത് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. നിവർത്തി കാണിക്കണം, ഇതെങ്ങനെയാണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇതിന് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല കേട്ടോ, ലൈനിങ് അറ്റാച്ച്ഡ് അല്ലെങ്കിലും നമുക്ക് യാതൊരുവിധ നിഴലടിക്കോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല കോട്ടൺ ആണ്. ഇതിന് 43 inch ലെങ്ത് വരുന്നത് കേട്ടോ. 43 inch ആണ് ലെങ്ത് വരുന്നത്. അങ്ങനെ ഒരു പാറ്റേണിനനുസരിച്ചാണോ എന്ന് അറിഞ്ഞൂടെ എനിക്ക്. 43 inch ലെങ്ത് വരുന്നുള്ളൂ. ഇതതിന്റെ ബോട്ടം സിക്സാഗിൽ വരുന്ന ബോട്ടം ആണ് കേട്ടോ. രണ്ട് സൈഡും അലാസ്റ്റിക് പോലെയാണ്. ചിലയിടത്ത് നമ്മൾ കണ്ടിട്ടില്ലേ പെൻസിൽ പാൻ്റൊക്കെ തയ്ക്കുമ്പോൾ ഇവിടെ പുറകില് അലാസ്റ്റിക്കും ഫ്രണ്ടിൽ പ്ലെയിൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയല്ല, ഇത് സാധാരണ അലാസ്റ്റിക് വെച്ചിട്ടുള്ള ബോട്ടാണ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത്. നമുക്കങ്ങനെ പിടുത്തൊന്നുമില്ല, നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്ന പാൻറ്. നല്ല ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാണാൻ പറ്റില്ലേ, അപ്പൊ അങ്ങനത്തെയാണ് ബോട്ടം വരുന്നത്. പെൻസിൽ പാൻറ് പോലെയല്ല, സാധാരണ പാൻറ്റാണ്, നോർമൽ പാൻറ്റാണ് നമ്മൾ തയ്ക്കുന്ന പോലെ തന്നെ. പലസ്യൊന്നല്ല, പാൻറ് തന്നെയാണ്. പിന്നെ അതാ ഷാള്, ഇത്രയും നല്ല ഡീസെന്റ് ആയിട്ട് മടങ്ങിയിരുന്ന ഷാളാണ്. നല്ല ഭംഗിയിൽ ഇരിക്കുന്ന ഉണ്ട് കേട്ടോ ഷാള്. ഞാൻ ഇങ്ങനെ ഇട്ടപ്പോ ഇങ്ങനെ ആയതുണ്ട്. ഓക്കെ, ഇത് M മുതൽ XXX സൈസ് വരെയാണ്. എപ്പോഴും എനിക്ക് XXX എന്ന് തെറ്റിപ്പോണ ആര് അതിനനുസരിച്ച് മെസ്സേജ് അയക്കരുത്. M മുതൽ XXX സൈസ് വരെ, M, L, XL, XXX, അങ്ങനെ നാല് സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ല
അജറക്കിന്റെ ഒരു പ്രിന്റ് ആണ്. നമുക്കിതിന് മുമ്പ് ഒരു ഗ്രീനും ബ്രിക്ക് റെഡില് ഞാൻ കൊണ്ട് പാനൽ വർക്കിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഈ ഡിസൈൻ. ഇത് ഫുള്ളും അങ്ങനെയാണ് കേട്ടോ, അതിന്റെ ബാക്ക് വാഷും അങ്ങനെ തന്നെ, ഫ്രണ്ട് ഇങ്ങനെ, ബാക്കും ഇങ്ങനെ തന്നെ ആണ് വരുന്നത്. ലൈനിങ് ഇല്ല കേട്ടോ ഇതിന്. ഇതിന്റെ പ്രൈസ് ആണ് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ്. ഞാൻ ആദ്യമായിട്ട് 3 പീസ് സെറ്റ് ഇറക്കുന്നതാണല്ലോ, അതിന്റെ ഒരു ഇതും കൂടി വെച്ചിട്ടാണ്. ഇത്രയും വലിയ ഷാളും നല്ല രീതിക്ക് തയ്ച്ച പാൻറ്റും അടക്കം നമുക്ക് റേറ്റ് വരുന്നത് 799 രൂപ മാത്രമേ ഉള്ളൂ. നമ്മൾക്ക് ഇനി എങ്ങനെയാണ് നിങ്ങളുടെ എൻക്വയറി എന്നൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് കൂടുതലായിട്ട് എടുക്കാം. ഇതിപ്പോ നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്കാണ്. നമ്മൾ സാധാരണ ഒരു കുർത്തി എടുക്കുന്ന ഒരു റേറ്റിന് നമുക്ക് ബോട്ടവും ഷോളും കൂടി കിട്ടും, അതാണ്. അപ്പൊ നിങ്ങൾ ചിലർ പറയും നമുക്ക് ഈ കോട്ടണിന് ലൈനിങ് ഇല്ലല്ലോ എന്നൊക്കെ പറയും. പക്ഷെ എന്നാലും നമുക്ക് വെറുത്താണ് 799 രൂപയ്ക്ക് എടുക്കാൻ. നമുക്ക് ഈസി ആയിട്ട് എവിടെയെങ്കിലും വെയർ ചെയ്യാനൊക്കെ പോവാലോ. ഇപ്പൊ വീട്ടിലിരിക്കുന്നവരാണെങ്കിൽ സ്കൂളിൽ കൊച്ചിനെ ഒന്ന് കൊണ്ടുവരാൻ പോകണം, അതല്ല എവിടെയെങ്കിലും ഒന്ന് അത്യാവശ്യമായിട്ട് പോകണമെന്നൊക്കെ ഈസി ആയിട്ട് നമുക്ക് വെയർ ചെയ്യാം. നല്ല സുഖമുണ്ട് ഇടാനായിട്ട്. ഞാൻ സാധാരണ ഇങ്ങനെ ടോപ്പും ബോട്ടായിട്ടാണ് ഇട്ട് വെയർ ചെയ്യുന്നത് ഷാള് വേണ്ടവർക്ക്. ഇനിയിപ്പോ എല്ലാ ഈ ഷാള് നമുക്ക് ഇതിനല്ല വേറെ എന്തിനെങ്കിലും ഉപയോഗിക്കണമെങ്കിൽ അതും കൂട്ടത്തിൽ ഉപയോഗിക്കാം. ഇപ്പൊ വല്ല ബ്ലാക്കോ വൈറ്റൊക്കെ പ്ലെയിൻ ആയിട്ട് വരുന്ന ടോപ്പുകൾക്ക് നമുക്ക് ഈ ഷാള് മാത്രം ഉപയോഗിക്കാം. നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ വേറൊരു കളറും കൂടി ഉണ്ട്, കാണാം. ഷോള് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ. ഇതാ അതിന്റെ തന്നെ ഒരു ബ്രിക്ക് റെഡ് പോലെ തന്നെ കളറാണ്, ഇതിട്ടാ മെറൂണല്ല ഒരു ബ്രിക്ക് റെഡ് പോലെ തന്നെ ഒരു കളറാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതും കാണാനായിട്ട്, നല്ല ഭംഗിയുണ്ട് ഈ കളറും കാണാൻ. സെയിം പാറ്റേൺ തന്നെ 3 ബട്ടൺ കൊടുത്തിട്ടുണ്ട്. 3/4 സ്ലീവ് തന്നെയാണ് കേട്ടോ, 3/4 സ്ലീവ് ആണ്. വിത്തൗട്ട് ലൈനിങ് ആണ്. ലൈനിങ് ഇല്ലാന്ന് വിചാരിച്ചിട്ട് നിഴലടിക്കുന്നു എന്ന് ആരും വിചാരിക്കണ്ട. ഞാൻ കാണിച്ചു തരണ്ടല്ലോ എന്റെ കൈ ഇതിന്റെ അടിയിൽ വെച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുണ്ടോ? ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടത്. കാരണം നേരത്ത് നമുക്ക് ഭയങ്കര ചൂടൊക്കെ എടുക്കുന്ന സമയമാണെങ്കിൽ സിമ്പിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റാണ്. അതായത് ഇതിന്റെ ടോപ്പ് ബോട്ടം നമ്മൾ നേരത്തെ ഇതിന്റെ കൂടെ നീല കളറാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ കൂടുതൽ നീലയാണ്, ആ നീലയാണ് ഷാളിൽ കൊടുത്തിരിക്കുന്നത്. ഇതിലെന്ന് വരുന്നത് ഒരു ആഷ് കളറാണ്. ഇത് നീലയല്ല കേട്ടോ, ഒരു ആഷ് കളറാണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രിന്റിൽ ഷോളിന്റെ ഇതിലും അങ്ങനെ തന്നെയാണ്, ഒരു ആഷ് കളറാണ് വരുന്നത് കേട്ടോ ഷോളിലും. ഓക്കെ, ഇതും 799 രൂപയാണ് പ്രൈസ് വരുന്നത്. എം മുതൽ XXL സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഈ പാറ്റേണിൽ നമുക്ക് 2 കളർ കോമ്പിനേഷൻ ആണ് ഉള്ളത്. ഈ ബ്ലൂവും ഒന്ന് ബ്രൗൺ പോലത്തെ കളർ, ബ്രിക്ക് റെഡ് പോലത്തെ ഒരു കളർ, ഒരു എക്സാക്ട് കളർ അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എനിക്ക് ബ്രിക്ക് റെഡ് പോലത്തെ ഒരു കളർ ഇട്ടാ. അപ്പൊ ഇതിന് 2 ഇനം 799 രൂപയാണ്. വളരെ അഫോർഡബിൾ ആയ പ്രൈസിലാണ് നമുക്ക് ഇത് ഈ ഒരു സെറ്റ് കിട്ടുന്നത്. ഓക്കെ, ഇനി ഒരു ഐറ്റം കൂടി ഉണ്ട്, കാണാവേ. ഇത് വന്നിട്ട് കുറച്ചും കൂടി പ്രീമിയം ലെവലിലുള്ള ഐറ്റമാണ്. നല്ല കട്ടിയുള്ള, നല്ല ലൈനിങ് ഒക്കെ കൊടുത്തിട്ടുള്ള ഐറ്റം. നേരത്തെ ലൈനിങ് ഇല്ല, എനിക്ക് ലൈനിങ് ഇല്ലാണ്ട് ഇടാൻ പറ്റില്ല എന്നാരെങ്കിലും പറഞ്ഞാലോ എന്ന് കരുതി ഞാനിത് എടുത്തതാണ്. ഇതിന് നല്ല ലൈനിങ് ഉണ്ട് കേട്ടോ. നല്ല ഫ്ലവർ പ്രിന്റ് ആണ്, എന്റെ കളർ ഉണ്ട്. ഈ ക്യാമറയിൽ കാണുന്ന എക്സാക്ട് കളർ തന്നെയാണ് കേട്ടോ, കളറിനൊരു വ്യത്യാസമില്ല. ഒരു പീച്ചും പിങ്ക് ഒക്കെ കൂടി ചേർന്ന ഫ്ലവേഴ്സ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ് കേട്ടോ. ഈ സിക്സാഗിന്റെ പാറ്റേൺ നമുക്ക് ഈ സ്ലീവിന്റെ, സോറി, ഈ ടോപ്പിന്റെ എൻഡിലും ഒരു പടി പോലെ കൊടുത്തിട്ടുണ്ട്. ഇതാ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ എക്സാക്ട് വ്യൂ. നല്ല കട്ടിയുള്ളതാണ് കേട്ടോ ഇത്. നല്ല കട്ടിയുള്ള, നല്ല കോട്ടൺ ലൈനിങ് വെച്ചിട്ടുള്ള ഐറ്റമാണ്. ഇതിന്റെ ബോട്ടം വരുന്നത്
ഇതുപോലെ സിക്സാഗ് പാറ്റേൺ നേരത്തെ കൊടുത്തതിന്റെയൊക്കെ പോലെ തന്നെ സിക്സാഗ് തന്നെയാണ് ബോട്ടം. ഇതിന്റെ ബോട്ടം പക്ഷെ ബാക്കില് അലാസ്റ്റിക്കും ഫ്രണ്ടില് ഇതുപോലെയാണ്. നമ്മളിപ്പോ പെൻസിൽ ബോട്ടം ഒക്കെ തയ്പ്പിക്കില്ലേ, ആ ഒരു പാറ്റേണിലാണ് ഇതിന്റെ ഇത് വന്നേക്കണം കേട്ടോ. ഓക്കെ, ഇതും നമുക്ക് എം മുതൽ ഡബിൾ എക്സെൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന്റെ ഷാള് ഞാൻ കാണിക്കാവേ, ഈ ഷാളിന് മറ്റേതിനേക്കാളും നീളം കൂടുതലാണ് കേട്ടോ. ഇതിന്റെ എൻഡില് ഇതാ ഇങ്ങനെ ഒരു ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഷാളിന്റെ എൻഡില് രണ്ട് സൈഡിലും കേട്ടോ ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത്. ഷാള് നല്ല നല്ല വലി നീളവും വീതിയൊക്കെ ഉള്ള ഷാളാണ് കേട്ടോ. ഇതും മറ്റേതിനേക്കാളും കുറച്ചും കൂടി നീളം ഇതിന് കൂടുതൽ, ബ്ലൂവിനും ബ്രിക്ക് റെഡിന്റെയും വീതി കുറച്ചും കൂടി കൂടുതലാണ്. അങ്ങനെ രണ്ട് പാറ്റേൺ. ഇതിന്റെ പ്രൈസ് വന്നിട്ട് 950 രൂപയാണ് കേട്ടോ ഇതിന്റെ പ്രൈസ്. ഇത് കുറച്ചുകൂടി പ്രീമിയം ലെവലാണ്, നമുക്ക് പിടിക്കുമ്പോൾ അറിയാം കുറച്ച് കട്ടി ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് അതിന്റെ റേറ്റ് അങ്ങനെ വരുന്നത്. എന്നാലും വളരെ അഫോർഡബിൾ പ്രൈസ് തന്നെയാണ്. നിങ്ങൾക്കറിയാം പല ചാനലുകളിലും നമുക്ക് ഒരു ടോപ്പിന് തന്നെ 1300 ആ റേഞ്ചിലൊക്കെ വരുന്നുണ്ട്. ഇതിപ്പോ നമ്മൾ 3-piece സെറ്റാണ്, ഷോളും ബോട്ടോ വിത്ത് ടോപ്പ് ലൈനിങ്ങോട് കൂടിയ ടോപ്പിനാണ് നമ്മൾ 950 രൂപ റേറ്റ് വരുന്നത്. എനിക്കത് ഉറപ്പാണ് അത് അഫോർഡബിൾ പ്രൈസ് തന്നെയാണ്. നമ്മൾ പുറമെ ഇത് കടയിൽ ചെന്ന് ചോദിച്ചാൽ പോലും കോട്ടൺ ഉണ്ട് ഇത്രയും നല്ല. ഇപ്പം നിങ്ങൾക്കറിയാം സിക്സാഗ് വളരെ ട്രെൻഡിങ്ങിൽ പോകുന്ന ഒരു ഐറ്റാണ്. ആ പാറ്റേണിൽ വരുന്ന ബോട്ടവും ഷാളും കൂടി ചേർന്ന സെറ്റിനാണ് 950 രൂപ വരുന്നത് കേട്ടോ. ഇത് ഈ രണ്ട് പാറ്റേണിലുള്ളത് നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് ആണുള്ളത്. ഇത് നമുക്ക് റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് അവിടെ ഒരുപാട് ഐറ്റം ഉണ്ടായിരുന്നു, ഞാൻ കുറച്ച് എടുത്തു എന്നുള്ളൂ ഇത് പോവാ എന്നറിയാൻ വേണ്ടിയിട്ട്. ഇതിന് എൻക്വയറീസ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രീ ബുക്കിംഗ് പോലെ ഞാൻ സ്വീകരിക്കാം. അവിടുന്ന് അതിനനുസരിച്ച് നിങ്ങൾ പേയ്മെന്റ് ചെയ്താൽ മതി. ഞാൻ അടുത്ത ദിവസം തന്നെ നമുക്കത് സ്റ്റോക്ക് ഇറക്കിയിട്ട് നിങ്ങൾക്ക് ഡിസ്പാച്ച് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. മറ്റത് രണ്ടും ബ്രൗണും ബ്ലൂവും ലിമിറ്റഡ് സ്റ്റോക്കാണ്. അവിടെ ഇനി സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല, ഉള്ളത് ഞാൻ എടുത്തിട്ട് പോരാണ് ചെയ്തത്. കുറച്ചുണ്ടായിരുന്നുള്ളൂ കാരണം ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് നല്ലോണം മൂവ് ചെയ്തു എന്നാണ് അവർ പറഞ്ഞത്. അതുകാരണം നമുക്ക് കുറച്ച് പീസസ് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ വേണമെന്നുള്ളവർ വീഡിയോ കണ്ട ഉടനെ എത്രയും പെട്ടെന്ന് തന്നെ എൻക്വയറി ആയിട്ട് വരണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലുമൊക്കെയാണ് കൂടുതൽ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ. പിന്നെ കുറച്ച് പേരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് ഈ കോട്ടൺ ഡ്രസ്സുകളൊക്കെ നമ്മൾ എങ്ങനെയാ മെയിൻറ്റെയിൻ ചെയ്യണേ, എങ്ങനെ ഉപയോഗിച്ചാലും കുറച്ച് എത്ര വില കൂടിയതിൻ്റെ എടുത്താലും കളർ ചിലപ്പോൾ പോകുന്നൊക്കെ. അപ്പം ഞാൻ ചെയ്യുന്നത് എല്ലാ കോട്ടൺ ഡ്രസ്സുകളും ഞാൻ ഫസ്റ്റ് വാഷ് കളർ ഗാർഡ് ഉപയോഗിച്ചാണ് വാഷ് ചെയ്യാറുള്ളൂ. കളർ ഗാർഡിൽ ഒരു 1.5 മണിക്കൂർ നേരം മുക്കി വയ്ക്കും, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വാഷ് ചെയ്തെടുക്കാറ്. പിന്നെ അതേമാതിരി തന്നെ അയൺ ചെയ്യുമ്പോൾ നല്ല ചൂടോടുകൂടി ഡയറക്റ്റ് നമ്മൾ അയൺ ചെയ്യാണ്ടൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. കുറേ കാലം ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമുക്കത് ഇരിക്കും. പിന്നെ എന്നെക്കാളും നന്നായിട്ട് കോട്ടൺ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും കേട്ടോ, അവർക്ക് വേറെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ എൻ്റെ ഒരു ചെറിയ അഭിപ്രായമാണ് പറഞ്ഞത്, എന്നോട് ചോദിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. എനിക്ക് കോമൺ ആയിട്ട് എല്ലാവരുടെ അടുത്തും പറയാനായിട്ട് ഈ വീഡിയോ കൂടെ അല്ലേ പറയാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ഇങ്ങനെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണേ. പിന്നെ കൂട്ടത്തിൽ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, അപ്പം നമ്മുടെ വീഡിയോസ് ഒന്നും മിസ്സാവാതെ കാണാൻ പറ്റും. ഓക്കെ, താങ്ക് യു.